ഹലോ ഹായ് നമസ്കാരം. വലിയ ബ്രില്യൻസ് ഒന്നും ആവശ്യമില്ലാത്ത, ഒരുപക്ഷെ നിങ്ങളിൽ പലരും ആലോചിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഒരു കഥ ഞാൻ പറയട്ടെ. അതായത്, ഒരു നാട്ടിൽ തിരുവനന്തപുരത്ത് ബർമ കോളനിയിൽ അടുപ്പിച്ചടുപ്പിച്ച് കുറച്ച് കുട്ടികൾ കൊല്ലപ്പെടുന്നു. അവരുടെ കൊല്ലപ്പെടലിൻ്റെ കാരണം എന്താണ് എന്ന് അന്വേഷിച്ച് പോലീസ് ഒരു അന്വേഷണമൊക്കെ നടത്തുന്നു. ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റും അവരോടൊപ്പം നിൽക്കുന്നു. അങ്ങനെ ആ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് പോകുന്നു. തൽക്കാലത്തേക്ക് ഒരാളെ പ്രതിയാണ് എന്ന് പോലീസ് കണ്ടെത്തുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ അതേസമയം ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഉദ്യോഗസ്ഥർക്ക് അതിലൊരു തൃപ്തി വന്നിട്ടുണ്ടായിരുന്നില്ല. അവർ പിന്നീട് അന്വേഷണമൊക്കെ തുടർന്നു. പക്ഷേ എങ്ങും എത്താതെ ആ കേസ് അങ്ങനെ നിന്നു. പക്ഷേ കുറച്ച് നാളുകൾക്ക് ശേഷം നഗരത്തിൽ സമാനമായ ഒരു കൊലപാതകം ഉണ്ടാകുന്നു. ഒരു കുട്ടി കൊല്ലപ്പെടുന്നു. ആ കുട്ടിയുടെ ശരീരത്തിലുണ്ടായ വുണ്ടിൻ്റെ ആ മുറിവിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ എടുത്തു നോക്കിയപ്പോൾ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ഉദ്യോഗസ്ഥന്, ഒന്നെങ്കിൽ അയാൾ പുതിയതായിട്ട് ജോയിൻ ചെയ്തതായിരിക്കാം, അതല്ലെങ്കിൽ അയാൾ മറ്റൊരു സ്ഥലത്ത് നിന്ന് സ്ഥലം മാറി വന്നതായിരിക്കാം, എന്തായാലും അയാൾക്ക് ആ മുറിവ് കാണുമ്പോൾ സംശയം ഉണ്ടാകുന്നു. ഇതിലെന്തോ ഒരു സമാനതയുണ്ട്. മാത്രമല്ല അയാളുടെ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിൻ്റെ ഭാഗമായിട്ട് മുൻപ് തെളിയിക്കപ്പെടാതെ പോയിട്ടുള്ള കേസുകൾ ഒരു പക്ഷേ എടുത്ത് നോക്കിയിട്ടുണ്ടാകും. എന്തായാലും അയാൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടാകുന്നു. അയാളത് പോലീസ് ഉദ്യോഗസ്ഥരുമായി ഡിസ്കസ് ചെയ്യുന്നു. അവരയാളെ പുച്ഛിക്കുന്നു. കണ്ട ഹോളിവുഡ് സിനിമയൊക്കെ കണ്ടിട്ട് കേരളത്തിൽ കേസ് അന്വേഷിക്കാൻ വന്നിരിക്കുകയാണല്ലോ എന്നുള്ള ഡയലോഗൊക്കെ ഉണ്ടാകുന്നു. എന്തായാലും അയാളുടെ കൺക്ലൂഷൻസുമായിട്ട് മുന്നോട്ട് പോകുന്നു. അങ്ങനെ അയാൾ പ്രതിയുടെ തൊട്ടടുത്തെത്തുന്നു. പോലീസുകാർക്കും ഇതിനോടകം തന്നെ മറ്റ് പല അനുഭവങ്ങളിലൂടെ വ്യക്തമാകുന്നു അയാൾ പറഞ്ഞതിലൊരു കാര്യമുണ്ട്. എന്തായാലും അയാളെ തന്നെ സംശയിച്ച് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയുള്ള ആരോ ആണ് ഈ കൊലയ്ക്ക് ഒത്താശ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ കൊലകൾക്ക് പിന്നിൽ എന്ന് പറയുന്നുണ്ട്. നമ്മുടെ അഞ്ചാം പാതിര സിനിമയിലെ ഇന്ദ്രൻ ചേട്ടൻ്റെ കഥാപാത്രം, ഇത് സ്പോയിലർ അല്ല കേട്ടോ, ഇന്ദ്രൻ ചേട്ടൻ്റെ കഥാപാത്രം പറയുന്നൊരു കാര്യമുണ്ട്. വേട്ട അവസാനിപ്പിച്ചു എന്ന് ഇരയെ തോന്നിപ്പിക്കുന്ന ആളാണ്, ഇരയ്ക്ക് തോന്നലുണ്ടാക്കുന്ന ആളാണ് ഒരു യഥാർത്ഥ ഇല്ലേ ഒരു വേട്ടക്കാരൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആ തരത്തിലുള്ള ഒരു കില്ലർ ആയിരിക്കാം ഈ സിനിമയിലുണ്ടാവുക. വളരെ 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 പ്രത്യേകതകളുള്ള ഒരു സൈക്കോ വില്ലൻ ആവാനുള്ള എല്ലാ സാധ്യതകളും, സൈക്കോപാത്ത് ആവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അതിൻ്റെ കുറേയധികം കാര്യങ്ങൾ ടീസറിൽ നിന്ന് കിട്ടിയത് ഞാൻ ടീസർ ഡീകോഡിങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടീസർ ഡീകോഡിങ്ങിൻ്റെ ലിങ്ക് ഇവിടെയുണ്ട്, മുകളിൽ ഐക്കൺ വരും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. ടീസർ ഡീകോഡിംഗ് കണ്ടിട്ട് വേണം ട്രെയിലർ ഡീകോഡിംഗ് കാണാൻ, കാരണം കുറേയധികം ഡീറ്റെയിൽസ് അതിലുണ്ട്. അപ്പോൾ അതിലുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ട്രെയിലറിലൂടെ ഒന്ന് കടന്നു പോവാം. നമസ്കാരം, എൻ്റെ പേര് ഉണ്ണി എന്നാണ്. ചാനലിൽ നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ വീഡിയോസ് ചെയ്യാറുള്ളതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ട്രെയിലർ ആരംഭിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു ബാത്ടബ് നിറച്ച് ചോരയാണ്. ആൻഡ് ഒരു കത്തിയിൽ നിന്ന് ചോര ഇറ്റ് വീഴുന്നു. ആ കത്തി പിടിച്ചിരിക്കുന്ന ആൾ ഒരു ബ്ലാക്ക് കളർ ടീഷർട്ടാണ് ഇട്ടിരിക്കുന്നത്. അതിന് സമാനമായ കളർ ടീഷർട്ട് ടോവിനോ തോമസിൻ്റെ കഥാപാത്രം ഇടുന്നുണ്ട്. പക്ഷേ അത് ടോവിനോയുടെ ടീഷർട്ടല്ല. കാര്യം ട്രെയിലറിൻ്റെ അവസാനത്തേക്ക് വരുമ്പോൾ ഒരാളുമായിട്ട്, നല്ല മുടിയുള്ള ഒരാളുമായിട്ട്, അത് നോട്ട് ചെയ്യണം, ഒരാളുമായിട്ട് ടോവിനോടൊരു ഫൈറ്റ് ഉണ്ട്. ആ ഫൈറ്റ് സീക്വൻസിൽ അത് ആ പറയുന്ന വില്ലനും ഒരു കറുത്ത ടീഷർട്ട് തന്നെയാണ് ധരിച്ചിരിക്കുന്നത്. ഒരു ഡമ്മി പാവയുടെ തലയിൽ ഒരു കൂർത്ത ആയുധം വെച്ച് കുത്തി നിർത്തിയിരിക്കുന്ന ഒരു ഷോട്ട് കാണുന്നുണ്ട്. അങ്ങനെ ആയിരിക്കില്ല അയാൾ എന്തായാലും ഈ കുട്ടികളെ കൊല്ലുന്നുണ്ടാവുക. അതൊരു സിംബോളിക് റെപ്രസെൻറ്റേഷൻ, അല്ലെങ്കിൽ ഒരു കൊന്ന് കൊലവിളിക്കുമെന്ന് പറയുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ ഭാഗമായിട്ട് വെച്ചതായിരിക്കാം. കാരണം ഈ ട്രെയിലറിൽ നമ്മൾ ആകെ കേൾക്കുന്ന ഒരേ ഒരു മുറിവിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് റിബ് കേജിന് താഴെ 10 സെൻറ്റിമീറ്റർ ആഴത്തിൽ 44 മില്ലിമീറ്റർ വീതിയുള്ള സിംഗിൾ എഡ്ജ്ഡ് വെപ്പണുമായിട്ട് ഒരു വുണ്ടുണ്ടാവുന്നുണ്ട്. അതാണ് മരണകാരണം എന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതൊരു സർജിക്കൽ ബ്ലേഡ്, എൻ്റെ കാൽക്കുലേഷൻ ശരിയാണോ എന്നറിയില്ല, അത്രയും ചെറിയ ഒരു ഒരു ആയുധം കൊണ്ട് ഇത്രയും വലിയൊരു ഇതുണ്ടാക്കാൻ പറ്റണമെങ്കിൽ തീർച്ചയായും അയാൾ സർജിക്കൽ ബ്ലേഡ് ഉപയോഗിക്കാൻ അറിയാവുന്ന ആളായിരിക്കണം. ഒരു ഡോക്ടറോ നേഴ്സോ അതുമായി ബന്ധപ്പെട്ട ഒരു ജോലി ചെയ്യുന്ന ആളോ ആയിരിക്കണം. ഒരു പക്ഷേ ഒരു ഫോറൻസിക് വിദഗ്ധനുമാവാം. ഇത്ര കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ടോവിനോ ആണോ വില്ലൻ, അതിനുള്ള എല്ലാ സാധ്യതയുണ്ട് ആ രേഖാചിത്രം വരയ്ക്കുന്നത്. മാത്രമല്ല ടോവിനോ ഈ ട്രെയിലറിൽ നടന്നു വരുന്ന ഒരു രീതി, ഇതൊക്കെ കാണുമ്പോൾ തോന്നും, പക്ഷേ സംശയിക്കാറായിട്ടില്ല. കാരണം ടോവിനോ തോമസ് ഒരു നീല ബാക്ക്ഗ്രൗണ്ടുള്ള റൂമിലേക്ക് ഒരു ഷർട്ട് ധരിച്ചിട്ട് കയറി വരുന്നുണ്ടല്ലോ. ആ അതേ ഡ്രസ്സിട്ട് അയാളൊരു സോഫയിലോ മറ്റോ കിടന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് പോലെ ഒരു ഷോട്ട് നമ്മൾ കാണുന്നുണ്ട്. ടീസറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അന്വേഷിക്കുന്ന പ്രതിയും അതുപോലെ മുൻപ് ബർമ കോളനിയിൽ നടത്തിയ കൊലപാതക പരമ്പരയുടെ പിന്നിലുള്ള പ്രതിയും ഒരാൾ തന്നെയാണ് എന്ന് അയാൾ പറയുന്നുണ്ട്. സ്വാഭാവികമായും ഒരു കണ്ടെത്തൽ നടത്തി റിജക്റ്റ് ചെയ്യപ്പെട്ടവൻ ഞാൻ പറഞ്ഞതാണ് ശരി എന്നുള്ള ഉറപ്പോടുകൂടി വളരെ സ്ട്രോങ് ആയിട്ട് നടന്നു വരുന്ന ഒരു വരവാണത്. അല്ലാതെ അതിൽ നമ്മൾ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി ആ രേഖാചിത്രത്തിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ടീസറിൽ നോക്കുകയാണെങ്കിൽ ടോവിനോ തോമസ് ഒരു വലിയ ബോർഡ് നിറച്ച് ചിത്രങ്ങളുള്ളതിലേക്ക് സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. അതിൽ ഈ പറയുന്ന രേഖാചിത്രത്തിൻ്റെ മുഴുവൻ രൂപം നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ സാമുവൽ ജോൺ കാട്ടുകാരൻ എന്ന് പറയുന്ന കഥാപാത്രത്തിലേക്ക് സംശയങ്ങൾ നീളുന്ന തരത്തിലുള്ള രംഗങ്ങൾ തീർച്ചയായും ഉണ്ടായേക്കാം. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ഫോറൻസിക് വിദഗ്ധൻ ഇതിൻ്റെ പിന്നിലുണ്ടാകാനുള്ള സാധ്യതയുണ്ടല്ലോ. രഞ്ജി പണിക്കറിൻ്റെ കഥാപാത്രം ടീസറിൽ ഡയലോഗ് പറയുന്നുണ്ട്, അതുപോലെ ട്രെയിലറിലും അദ്ദേഹം ഡയലോഗ് പറയുന്നുണ്ട്. അദ്ദേഹത്തെ നമ്മൾ ട്രെയിലറിൽ കാണുന്നുണ്ട്. ഞങ്ങൾ 100 കണക്കിന്
ഡി എൻ എ സാമ്പിൾസ് പരിശോധിച്ചു എന്ന് പറയുന്നുണ്ട്. ആൻഡ് മുമ്പ് ഞങ്ങൾ കോൾഡ് സ്റ്റോറേജ് ചെയ്ത ഒരു കേസിലേക്കുള്ള തുമ്പാണ് കിട്ടിയതെന്ന് പറയുന്നുണ്ട്. ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥർ എന്തായാലും അന്ന് പരിശോധിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ലല്ലോ. അപ്പോൾ അവിടെ വീണ്ടും ഒരു സാധ്യത തെളിയാണ് ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയുള്ള ഒരാൾ ഈ കൊലയ്ക്ക് പിന്നിലുണ്ടാവാൻ. കുട്ടികൾക്കായുള്ള കളിപ്പാട്ടങ്ങളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു ഷോട്ട് നമ്മൾ കാണുന്നുണ്ട്. നേരത്തെ നമ്മൾ വില്ലനെ ഒരു പ്രത്യേക ആംബിയൻസിൽ പ്ലാസ്റ്റിക് കർട്ടനൊക്കെ ഇട്ടിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ച് കാണുന്നുണ്ട്. ആൻഡ് വില്ലനെ നമ്മൾ മൊട്ടത്തലേനായിട്ടും കാണുന്നുണ്ട്. ഇതേ ആംബിയൻസിനെ മൊത്തത്തിലൊരു ഒരു വൈറ്റ് ഷോട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു 5-5.5 പൊക്കത്തിൽ വൈറ്റ് കളർ ടൈൽ ഇട്ടിട്ടുണ്ട് ആ റൂമിൽ. ടൈൽ ഭിത്തിയിൽ ഒട്ടിച്ചിട്ടുണ്ട്. ആൻഡ് അവിടെ സൈഡിൽ ഒരു സിലിണ്ടർ കൊണ്ടുപോകാനുള്ള, ചിലപ്പോൾ ഒരു ഓക്സിജൻ സിലിണ്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ ഹീലിയം ബലൂണുകൾ നിറയ്ക്കാനുള്ള ഹീലിയത്തിൻ്റെ ആയിരിക്കാം, എനിക്ക് തോന്നുന്നത് ഓക്സിജൻ സിലിണ്ടർ ആണെന്ന്. അപ്പോൾ അത്തരത്തിലൊരു സിലിണ്ടർ കൊണ്ടുപോകുന്ന ഒരു കാര്യേജ് ഒരു സാധനം കാണുന്നുണ്ട്. ആൻഡ് മൊത്തത്തിലുള്ള ആംബിയൻസ് ഒരു ഹോസ്പിറ്റൽ ആംബിയൻസ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അപ്പോൾ വീണ്ടും ആശുപത്രിയുടെ ഒരു കണക്ഷൻ വരുന്നില്ലേ. മുതുകിൽ അടികൊണ്ട പാടുകളുമായിട്ട് നമ്മളൊരു കൊച്ചു പയ്യനെ കാണുന്നുണ്ട്. ഈ സിനിമയിൽ ഒരു സൈക്കോപാത്ത് ഉണ്ട് എന്നുള്ള കാര്യം ടീസറിൽ ടോവിനോ തോമസിൻ്റെ കഥാപാത്രം ഓൾറെഡി പറഞ്ഞതാണ്. ആൻഡ് നമ്മൾ പ്രതാപ് പോത്തൻ്റെ കഥാപാത്രത്തിനെ കാണുന്നുണ്ട്. അദ്ദേഹം ഒരു സൈക്യാട്രിസ്റ്റ് ആണ്. ഞാൻ അവനെ മുമ്പ് കണ്ടിരുന്നു, അല്ലെങ്കിൽ ആദ്യമായി കണ്ടത് അങ്ങനെയാണ് എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരു സൈക്കോപാത്ത് ഉണ്ട്. അയാളുടെ പാസ്റ്റിനെ കാണിക്കാനായിരിക്കാം അദ്ദേഹം മുഴുവൻ പാടുകളുമായി നിൽക്കുന്ന കുട്ടിയെ നമ്മൾ കാണുന്നത്. അടുത്ത വലിയ പോയിന്റ് സൈജു കുറുപ്പിൻ്റെ കഥാപാത്രമാണ്. പലരും സൈജു കുറുപ്പിനെയൊക്കെ സംശയിക്കുന്നുണ്ട് കേട്ടോ. സൈജു കുറുപ്പ് ഈ സിനിമയിൽ മിക്കവാറും ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട്, എനിക്ക് തോന്നുന്നു, ഒരു ഫുഡ് വ്ളോഗർ ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇയാളെ കാണിക്കുന്ന എല്ലാ ഷോട്ടിലും ആഹാരമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യമുണ്ട്. മാത്രമല്ല ഒരു വലിയ വെട്ട് വെട്ടുന്ന ഷോട്ട് കാണുന്നില്ലേ, അപ്പോൾ ഗോപ്രോ ക്യാമറ മുകളിൽ വെച്ചിട്ടുണ്ട്. അതൊരു അടുക്കളയുടെ ആംബിയൻസ് ആണ്. ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, നമ്മുടെ കില്ലറിൻ്റെ ആംബിയൻസ് ഒന്നുമല്ല. അപ്പോൾ അയാളൊരു കോഴിയെ ഇറക്കുന്നതോ അതുപോലെ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം. ഏതായാലും അയാളുടെ മുഖത്തെ ഭാവം, അത് വെച്ചിട്ട് നമ്മളെ ഡീവിയേറ്റ് ചെയ്യിക്കാനുള്ള ഒരു ശ്രമമാണിതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാടിനുള്ളിലെ ഒരു പഴയ ആംബുലൻസ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു വണ്ടി, അത്തരം ഒരു വണ്ടിയിൽ ടോവിനോ തോമസ് ടീസറിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതേ ആംബിയൻസിൽ തന്നെ പുറത്ത് ഫൈറ്റ് ചെയ്യുന്നതും കാണുന്നുണ്ട്. ഞാൻ ആ ഫൈറ്റ് ഷോട്ടുകളൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ നോക്കി, പക്ഷേ ഡയറക്ടർ ക്യാമറമാനും നല്ല ഉഗ്രം വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പുള്ളിയുടെ ഫോട്ടോ എടുത്ത ആളെ തിരിച്ചറിയാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. എങ്കിലും മൊട്ടത്തലയൻ വില്ലൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം, അത് മിക്കവാറും ഈ പ്രതിയുടെ രേഖാചിത്രം വരയ്ക്കുമ്പോൾ അതിലൊരുപാട് മുടിയുള്ള ആളുണ്ടാവുമല്ലോ. അപ്പോൾ മുടിയുള്ള ആൾ തന്നെ ആയിരിക്കാം ഇതിൻ്റെ പിന്നിലുണ്ടാവുക. പക്ഷേ അയാൾ പുറത്തിറങ്ങുമ്പോഴും കുട്ടികളെ പറ്റിച്ച് വശത്താക്കി കൊണ്ടുവരുന്ന സമയത്തും മൊട്ടത്തല ആക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അത് കൃത്രിമമായിട്ട് ചെയ്യുന്ന കാര്യം, ചെവിയുടെ കളറും മുട്ടത്തലയുടെ കളറും ടീസറിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം ഡിഫറൻ്റ് ആണ്. ഒരു ആശുപത്രിയുടെ അടുത്ത് വെച്ച് പോലീസ് ഒരു വലയം തീർത്തിട്ട് ആ വലയത്തിലേക്ക് ടോവിനോ തോമസ് കടന്നു വരികയും അവിടെ നിന്നൊരു റാപ്പർ കണ്ടെടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രംഗം നമ്മൾ ട്രെയിലറിൽ കാണുന്നുണ്ട്. ടീസറിലും ഇതേപോലെ ഒരു റാപ്പർ കണ്ടെടുക്കുന്നൊരു രംഗമുണ്ട്. ആൻഡ് ടോവിനോ തോമസ് പറയുന്ന ഡയലോഗ് ഇതാണ്, റാപ്പറിൽ നിന്ന് കണ്ടെത്തിയ കില്ലറുടെ ഡി എൻ എ നമ്മുടെ അടക്കം എല്ലാവരുടെയും ഡി എൻ എയുമായി ഒത്തു നോക്കണം എന്നാണ്. അത് ടോവിനോ തോമസിന് ദ്വന്ദ്വ വ്യക്തിത്വമോ അപരവ്യക്തിത്വമോ ബൈപോളർ ഡിസോർഡറോ സ്വയമുണ്ട് എന്ന് തോന്നിയിട്ട് ചെയ്യുന്നതായിരിക്കില്ലല്ലോ. മിക്കവാറും ആ കൂട്ടത്തിൽ തന്നെയായിരിക്കും പ്രതി ഉണ്ടാവുക. ഞാനല്ല എന്ന് തെളിയിക്കേണ്ടത് ടോവിനോയുടെ കഥാപാത്രത്തിൻ്റെ ഒരു ബാധ്യതയും കൂടി ആയിത്തീരാനുള്ള ഒരു സാധ്യത. എനിക്ക് മെയിനായിട്ട് സംശയം രഞ്ജി പണിക്കറുടെ കഥാപാത്രത്തിനെയാണ്. കാരണം പുള്ളിയാണ് ഡി എൻ എ ടെസ്റ്റുകളൊക്കെ നടത്തിയത്, പുള്ളി തന്നെയാണ് ആളെ കിട്ടിയില്ല എന്ന് പറയുന്നത്. എന്തായാലും വർഷങ്ങൾക്ക് ശേഷം ഈ കേസ് പൊങ്ങി വരുന്നത് ഒരു കുട്ടിയുടെ മരണത്തോടു കൂടിയായിരിക്കും. കാരണം ഈ ട്രെയിലറിൽ നമ്മൾ കാണുന്നുണ്ട് വേസ്റ്റൊക്കെ കൂട്ടിയിരിക്കുന്ന ഒരു സ്ഥലത്തിനടുത്ത് കാടിനോട് ചേർന്ന് ഒരു കുട്ടിയുടെ ബോഡി കൊണ്ടുവന്ന മഞ്ഞ കളർ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. ടോവിനോ തോമസ് ടീസറിലും ട്രെയിലറിലും മഞ്ഞ കളറിൽ രക്തം പുരണ്ട ഒരു വസ്ത്രം ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പം മിക്കവാറും ആ വുണ്ടിൻ്റെ, ആ മുറിവിൻ്റെ കണക്ക് വെച്ചിട്ട് ഒരു സംശയത്തിൻ്റെ പേരിലായിരിക്കും അന്വേഷണങ്ങൾ വീണ്ടും പുനരാരംഭിക്കപ്പെടുന്നത്. ആൻഡ് മമത അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒരു ഫോണിൽ എന്തോ വിഷ്വൽ കണ്ടിട്ട് ഞെട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഈ യൂണിഫോമിലല്ലാതെ കില്ലറുടേതെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലൊരു ആംബിയൻസിൽ നിന്നിട്ട് വീണ്ടും പേടിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് നേരെ അക്രമം ഉണ്ടാകുന്നുണ്ടാവാം. വില്ലൻ്റെ കയ്യിൽ എന്തായാലും ഒരു പച്ച കളർ മോതിരമുണ്ട്, പച്ച കളർ കല്ല് പതിച്ചൊരു മോതിരം. ആ മോതിരമുള്ള ആരെങ്കിലും ഈ സിനിമയുടെ ട്രെയിലറിലോ ടീസറിലോ എവിടെയെങ്കിലും വന്നു പോയിട്ടുണ്ടോയെന്ന് ഞാനൊന്ന് തപ്പി നോക്കിയായിരുന്നു, പക്ഷേ കിട്ടിയില്ല. എന്തായാലും നമ്മുടെ മമത വായിച്ചു നോക്കുന്ന FIR റിപ്പോർട്ടിൽ ക്ലാസ് കഴിഞ്ഞ് പോകുന്ന നേരം പെൺകുട്ടികൾ എന്നുള്ള രീതിയിലുള്ള ഒന്ന് രണ്ട് വാചകങ്ങളൊക്കെ കണ്ടു. അപ്പം മിക്കവാറും ക്ലാസ് കഴിഞ്ഞ് പോകുന്ന പെൺകുട്ടികളെ, കാരണം ആ പെൺകുട്ടികൾ എന്ന് പറയുന്ന കാര്യം എടുത്തു പറയാനുള്ളൊരു സാധ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രെയിലർ ആരംഭിക്കുന്ന സമയത്ത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, വി ആർ യുവർ സൺസ്, വി ആർ യുവർ ഹസ്ബൻഡ്സ്, വി ആർ എവ്രിവെയർ ആൻഡ് ദർ വിൽ ബി മോർ ഓഫ് യുവർ ചിൽഡ്രൻ ഡെഡ് ബൈ ടുമോറോ എന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പെൺകുട്ടികളെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള കൊലപാതക പരമ്പരയ്ക്ക് സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ, മുൻപൊരിക്കൽ ഒരു പ്രതിയെ കിട്ടി, അല്ലെങ്കിൽ പ്രതിയൊന്നും കിട്ടിയില്ല, തുമ്പൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചൊരു കേസ്, പിന്നീട് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഫോറൻസിക് വിദഗ്ധർ കണ്ടെത്തുന്നു ഇത് അയാൾ തന്നെയായിരിക്കും, വീണ്ടും അന്വേഷണം മുറുകുന്നു, അവസാനം പ്രതിയിലേക്ക് എത്തുന്നു. ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിന് ഈ കേസ് തെളിയിക്കുന്നതിൽ ഒരു വലിയ പങ്കുണ്ടാകുന്നതാണ് നമ്മൾ
ഈ സിനിമയിൽ കാണാനിരിക്കുന്നതെന്ന് തോന്നുന്നു. എന്തായാലും നിങ്ങളെപ്പോലെ തന്നെ വില്ലൻ ആരാണ് എന്നറിയാനുള്ള വലിയ ആകാംക്ഷ എനിക്കുണ്ട്. തീർച്ചയായും തീർച്ചയായും തിയേറ്ററിൽ പോയി ഫസ്റ്റ് ഡേ തന്നെ കാണാൻ ഉറപ്പിച്ചിരിക്കുന്ന സിനിമയാണ് ഫോറൻസിക്. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. താങ്ക് യു സോ മച്ച്.